നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിനിമാ ലോകത്തെ ചില ദുഷിച്ച പ്രവണതകളെ തൂത്തറിയാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഞാൻ പറയട്ടെ, ഇന്ന് കേരളത്തിൽ ഒരുപാട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരുപാട് സുന്ദരന്മാരായുള്ള ഒരുപാട് ഈ ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ സിനിമാക്കാർ ഒരു പുതുമുഖങ്ങളായിട്ട് സിനിമയിൽ അവതരിപ്പിക്കുന്നില്ല. പുതുമുഖങ്ങൾക്ക് ഒരു നല്ല കഥാപാത്രം കൊടുത്ത് പുതുമുഖങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്താ കാരണം? ഇവിടെ കുറേ നടന്മാരുണ്ട്. ആ നടന്മാരുടെ മക്കൾ കയറി സിനിമാ ലോകം കൈയടക്കി, അവരെ കാൽ കീഴിലാക്കി. അച്ഛന്മാരുടെ സ്വഭാവം എന്താണ്? നമ്മൾ പെൻഷൻ പറ്റി നമ്മൾ കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മോൻ എൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കണം. അത് രാഷ്ട്രീയത്തിലായാലും ചിന്ത അങ്ങനെ തന്നെ, സിനിമയിലായാലും ചിന്ത അങ്ങനെ തന്നെ. മമ്മൂട്ടിയുടെ ചിന്ത എന്താണ്? എനിക്ക് 10-70 വയസ്സായി, എൻ്റെ മോനെ ഇനി സൂപ്പർ സ്റ്റാർ ആക്കണം. അതിനു വേണ്ടിയുള്ള കഥകൾ തിരഞ്ഞെടുക്കുക, അതിനു വേണ്ടിയുള്ള മേക്കിംഗ് നടത്തുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക, അതാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ പണി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പം ഇറങ്ങിയുള്ള കൊക്ക്. കൊക്ക കൊത്തയാ, എന്തൊരു പണ്ടാറാണല്ലോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു നടനോ ഒരു സൂപ്പർ സ്റ്റാറോ ഒരു ഒന്നും ആവില്ല എന്നുള്ള ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ മനസ്സിലാക്കട്ടെ. കാരണം എന്താണ്? കഴിവ് എന്നൊന്നും വേണം. ഇത്രയും അവസരങ്ങൾ ദുൽഖറിന് കിട്ടി, ഞാൻ എല്ലാവരും പറയാം, ഇത്രയും അവസരങ്ങൾ ദുൽഖറിന് കിട്ടിയിട്ട് ദുൽഖറിൻ്റെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ജനങ്ങളെ ഏറ്റെടുത്ത ഏതെങ്കിലും കഥാപാത്രം നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ചെയ്യൂ. ദുൽഖർ എന്ന് പറഞ്ഞാൽ ഒരു നടനല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫോട്ടോസ്റ്റാറ്റ് അഭിനയമാണ്. പിന്നെ നമ്മുടെ മഹാനായ മമ്മൂട്ടിയുടെ സൗന്ദര്യം ദുൽഖറിന് കിട്ടിയിട്ടില്ല. ദുൽഖറിന് കിട്ടിയത് ദുൽഖറിൻ്റെ മമ്മൂട്ടിയുടെ ഭാര്യയുടെ സൗന്ദര്യം മാത്രമാണ് ദുൽഖറിന് കിട്ടിയത്. പിന്നെ അതുകൊണ്ട് വന്നു നിൽക്കുമ്പോൾ ഒരു 50 മാർക്ക് വീഴാനായിട്ടുള്ളത് കിട്ടിയില്ല. സുന്ദരൻ അത്ര വലിയ സുന്ദരനല്ല. അപ്പോൾ അഭിനയിച്ച് മുന്നേറണം. അഭിനയിച്ച് മുന്നേറാൻ പറ്റിയൊരു കഥാപാത്രം ഇന്ന് അവരെ ദുൽഖറിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഏതൊക്കെ ഭാഷയിൽ പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞാലും അവിടെയൊക്കെ ബിഗ് സീറോ ആണ്. മലയാളത്തിലും ബിഗ് സീറോ ആണ്. ഈ ദുൽഖറുള്ള കാരണം എത്ര ചെറുപ്പക്കാർക്ക് സിനിമയിൽ കയറി വരാനുള്ള അവസരം നഷ്ടപ്പെട്ടെന്നറിയാം. എല്ലാവർക്കും മമ്മൂട്ടിയുടെ മകൻ മതി. പിന്നെ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടണമെങ്കിൽ മമ്മൂട്ടിയുടെ മോനെ ഡേറ്റ് മമ്മൂട്ടിയുടെ മോനെ അഭിനയ സിനിമ കൊടുക്കണം. അങ്ങനെയൊക്കെ കയറി വന്നവരാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ നടക്കട്ടെ എന്നല്ല, നല്ല കഴിവുള്ള അച്ഛൻ്റെ മക്കളാന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർ മാറൂടണക്കി പിടിച്ചിരിക്കും, അവരെ രക്ഷപ്പെടുത്തിയിരിക്കും. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ മകൻ്റെ കാര്യം എടുക്കാം. മോഹൻലാലിൻ്റെ മകൻ്റെ മേഖല ഇതൊന്നല്ല, സിനിമയല്ല. സിനിമ മൂപ്പർക്ക് അറിയാം, എനിക്ക് വഴങ്ങിയ പരിപാടി അല്ല സിനിമ എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമാണ്. മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മൂപ്പര മോനെ പ്രണവ് മോഹൻലാലിന് ഇഷ്ടമാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ലാളിത്യം. കോടികളുടെ ആഡംബര ജീവിതത്തിൽ മാത്രം സ്വപ്നം കണ്ടു കിടക്കുന്ന ആളാണ് മോഹൻലാൽ. അപ്പോൾ ഒരു ആഡംബരം ഇല്ലാണ്ട് വെറും ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് പ്രണവ് മോഹൻലാൽ. ഇപ്പോൾ നാളെ തന്നെ ഇവിടെ ശക്തൻ നമ്പുരാൻ മാർക്കറ്റിൽ മൂപ്പര് ശക്തനിലെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് മൂപ്പര് എവിടേക്കാണ് പാലക്കാട്ടേക്കാ എവിടേക്കാണ് പോകാനുള്ള ബസ് അന്വേഷിച്ച് നടക്കുക. അവിടെ ഒരു തോളത്തൊരു സഞ്ചി കെട്ടിയിട്ട് ഒരാൾ പോലും തിരിച്ചറിയുന്നില്ല ഇതിനെ. എന്നിട്ട് രണ്ടുമൂന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു, പക്ഷെ ആരും ആരോട് വർത്താനം പറയാനും കാര്യങ്ങളൊന്നും പോണില്ല. അദ്ദേഹം വന്ന് ആ ബസ്സിൽ കയറി ആ ബസ് അങ്ങോട്ട് പോയി. അപ്പോൾ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ പറ്റണമെങ്കിൽ മൂപ്പർക്ക് ആ ഒരു പ്രൈവസി നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് മൂപ്പരുടെ ഉദ്ദേശം. ഈ പടം രണ്ട് മൂന്ന് പടങ്ങളിൽ അഭിനയിച്ചു എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്ക് ഇഷ്ടപ്പെട്ട അഭിനയിച്ചല്ല, ആളെ നിർബന്ധിപ്പിച്ച് ചെയ്തതാണ്. മൂപ്പര് പറയണത് എന്താണ്? ഞാൻ സിനിമയിൽ അഭിനയിച്ച, ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ യാത്ര ചെയ്യാൻ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, പിന്നെ ഞാൻ എന്തുണ്ടാവും? വെറും കാറിൻ്റെ ഉള്ളിലും ഹോട്ടൽ റൂമുകളിലും സെറ്റുകളിലും വീട്ടിലുമായി ഞാൻ ഒതുങ്ങിപ്പോകും. എനിക്ക് പുറലോകത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അങ്ങനെ ഒരു സ്ഥിതി ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആൾ സിനിമയിൽ ആക്റ്റീവല്ല. പിന്നെ അതുമല്ല, ഒരു സത്യം ഞാൻ പറയാം, മോഹൻലാലിൻ്റെ മകന് അഭിനയിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് പലിപ്പിക്കാനുള്ള കഴിവ് ആ പാവത്തിനില്ല. അതൊരു പാവം ചെറുപ്പക്കാരനാണ്. അതിനെ നിങ്ങൾ തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അത് സിനിമാ ലോകമായിട്ട് യാതൊരു ബന്ധം വേണമെന്ന് നമ്മൾ പറയാം. പിന്നെ 2 കൊല്ലം കഴിവ് ഒരു പടം ഇറങ്ങിയോട്ടെ,
അത്ര തന്നെ. അപ്പോൾ അതിന് നല്ല ജനപിന്തുണ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മോഹൻലാലിൻ്റെ മകൻ നമ്മുടെ ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. ആ ഒരു കഥാപാത്രം, ആ മോഹൻലാലിൻ്റെ മോൻ ഇപ്പോൾ നടനാണെന്നുള്ള ഒരു ആഗ്രഹം ദുർഖറിനെ പോലെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 സിനിമ 150 സിനിമയിൽ അഭിനയിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞു, മൂപ്പർക്ക് താല്പര്യമില്ല. അപ്പോൾ അത് നല്ല കാര്യം, പുതിയ ജനറേഷന് സിനിമാ ലോകത്തേക്ക് കയറി വരാനുള്ള ഒരു അവസരം പ്രണവിലും മോഹൻലാൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസ് നിങ്ങൾ സഹകരിച്ച് നിങ്ങൾ സിനിമയിൽ വരിക. പിന്നെയുള്ള നടന്മാരിലൊക്കെ കുറേ നടന്മാരുടെ മക്കൾ സിനിമയിലുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ അരിശ്രീ അശോകൻ്റെ മകൻ വരെ സിനിമയിൽ വന്നിട്ടുണ്ട്. എന്ത് അഭിനയിക്കുക, നടനാണ് അവനൊക്കെ. ബോർഡും ഫോട്ടോസ്റ്റാറ്റ് അഭിനയിക്കും. പച്ച ചാണം നിങ്ങൾ മുഖത്തെടുത്ത് എറിഞ്ഞോ, ഈ ഒരു ഭാവമല്ലാണ്ട് ആ മുഖത്ത് വരില്ല. അങ്ങനെ വരാത്ത, അതിനേക്കാൾ എത്രയും നല്ല നടന അരിശ്രീ അശോകൻ, അത്രയും പോലും വെറുതെ വഴിയെ പോണ ഒരു കുറ്റിച്ചോലിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കുറ്റിച്ചോലിനുണ്ടാവും ഒരു ആത്മാർത്ഥത, അതുണ്ടാവും അറിയിക്കും. അത്രയും പോലും ഇല്ലാത്തൊരു നടനാണ് ഹരിശ്രീ അശോകൻ്റെ മകൻ. പിന്നെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ഇവരും വലിയൊരു മഹാ നടൻ്റെ മക്കളാണ്. അതിനുള്ള സുകുമാരനുള്ള എന്തെങ്കിലും കഴിവ് ഇവർ രണ്ടുപേരും കാണിക്കുന്നുണ്ടാ? പൃഥ്വിരാജ് എന്താണ്, ഫൈറ്റ് സീൻസുകളിൽ മാത്രം അഭിനയിച്ച് ഒതുങ്ങി പോകുന്ന ഒരു നടനാണ്. ഒരു നല്ലൊരു കഥാപാത്രം, ജനങ്ങളുടെ മനസ്സിനിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി അഭിനയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആട് ജീവിതം എന്ന് പറയുന്ന പടം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെയും കാലം കഴിഞ്ഞ്, നമ്മുടെ പിള്ളേരെയും കാലം കഴിഞ്ഞിട്ട് ഇരിക്കാൻ ചിലപ്പോൾ ആ പടം തിയേറ്ററിൽ എത്തുന്നത് അറിയില്ല. അപ്പോൾ അത് എന്തോ ഏതോ അങ്ങനെ അതുപോലെ തന്നെ. അപ്പോൾ അതിലാണ് വലിയ അഭിനയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബ്ലെസ് ചെയ്യാനുള്ള ഡയറക്ടർ, അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഇന്ദ്രജിത്ത് കുട്ടിയോ, ഇന്ദ്രജിത്ത് എന്താ അഭിനയിക്കുന്നത്? ഒരേപോലത്തെ അഭിനയമല്ലേ. സുകുമാരൻ്റെ കുറവ് അഭിനയങ്ങൾ മൂപ്പര് കോപ്പി അടിക്കാൻ നോക്കി, അതിൽ പരാജയപ്പെട്ടു. മൂപ്പരേതായുള്ള ഒരു സ്റ്റൈലി മൂപ്പരിക്കൊട്ടും ഇല്ല. എന്തായാലും സിനിമാകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ചാൻസും ഇല്ല, ഒന്നുമില്ല. ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലൈനിൽ കയറിപ്പോയത് ഒരു ഭാഗ്യത്തിന്. അപ്പോൾ അത് ആ ഒരു സ്റ്റാൻഡപ്പ് മൂപ്പരിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് കാണാനായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആ ഫൈറ്റ് സീൻസുകൾ മൂപ്പര് നന്നായി പെർഫോം ചെയ്യും. ഒരു അഭിനയിക്കൻ്റെ സീൻ വന്നു കഴിഞ്ഞാൽ മൂപ്പരെ തൊണ്ടയിടും, നാവ് കൊടുക്കും, മുഖം വേറെ രീതിയിലായി പോകും. അപ്പോൾ അഭിനയശേഷി ഈ മഹാനായ സുകുമാരനെ മക്കൾക്ക് രണ്ടു പേർക്കും ഇല്ല. അത് വളരെ വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയട്ടെ. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അബിയുടെ മോൻ വന്നു എന്ന് പറയുന്നുണ്ട്. ഞാനും കാണുന്നുണ്ട്. പക്ഷേ ഒരു ക്യാരക്ടർ കൊടുത്ത ഒരു ഒരു ചെറിയ ക്യാരക്ടറുകൾ ഇങ്ങനെ ചില ക്യാരക്ടറുകൾ ഇങ്ങനെ കൊടുത്ത് ചെയ്യാമെന്നും അല്ലാണ്ട് ഒരു അഭിനയ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള കഴിവ് ആ പയ്യനും ഇല്ല. പിന്നെ നല്ലൊരു സംവിധായകൻ്റെ കീഴിൽ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള നല്ലൊരു തിരക്കഥയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നുണ്ട് ആർട്ടിസ്റ്റ്. അപ്പോൾ അതിലിങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ എല്ലാവരും കൂട്ടായി നിൽക്കുമ്പോൾ ചെയ്തെന്ന് മാത്രം. പക്ഷേ ആ ചെക്കൻ്റെ കയ്യിലിരിപ്പും ആ ചെക്കൻ്റെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിപ്പും കണ്ടു കഴിഞ്ഞാൽ ഇത് കൂമ്പ് വലിയ വളർച്ചയായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അത്ര മോശം കയ്യിലിപ്പോൾ തുടക്കം തൊട്ട് ഇപ്പോൾ വരെ. എന്നാൽ വലിയൊരു അഭിനയ നടനാണോ? അതുമല്ല. നല്ല ക്യാരക്ടറുകൾ അഭിനയിച്ച നല്ല അസലും നടനാണോ? ഈ ഇന്ദ്രൻസൊക്കെ നോക്ക്, അദ്ദേഹമൊക്കെ നടൻ, എന്നാ അഭിനയം എന്നറിയാം. പി ജെ ആന്റണിയുടെ അഭിനയമാണ് ഈ ഇന്ദ്രൻസൊക്കെ ചില സിനിമകളിൽ കാഴ്ച വയ്ക്കുന്നത്. അതിനുള്ള പ്രോത്സാഹനം ആൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെന്താണ്, അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്. സൗന്ദര്യം വേണ്ട, ബോഡി വേണ്ട, 6 അടി ഉയരം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്, ബിഗ് 0 എന്ന് തുടങ്ങി ബിഗ് 0 നിൽക്കുന്നു. സുരേഷ് ഗോപി തന്നെ എന്താണ്, ഒരു ഫൈറ്റ് ചെയ്ത് നടന്മാർക്ക് കാലങ്ങളോടെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു 2-3 സിനിമകൾ ഫൈറ്റായി വന്നു കഴിഞ്ഞാൽ പല മാസ ഡയലോഗും പറഞ്ഞു കഴിഞ്ഞാൽ അതും മനുഷ്യർ വേഗം വെറുത്തു പോകും. അഭിനയം കൊണ്ട് പിടിച്ചു നിൽക്കാനേ മലയാള സിനിമാ രംഗത്ത് കഴിയുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും. എത്ര കാലം വേണമെങ്കിലും പിടിച്ചു നിൽക്കാം. ഇപ്പോൾ നമ്മുടെ ഭഗത് വാസിനെ എടുക്കാം. വലിയൊരു സംവിധായകൻ്റെ മകനാണ്, വലിയ നടനായിട്ടാണോ ആളെ നമ്മൾ അംഗീകരിച്ചത്? ഇവിടെ വന്ന് മൂപ്പര് 2-3 പടത്തിന് മൂപ്പരെ പച്ച തോന്നിട്ട് പോയതല്ലേ. പിന്നെ മൂപ്പർക്ക് കിട്ടിയ കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് അതിൽ പിടിച്ചു കയറിയ ഒരു നടനാണ് ഭഗത്. അല്ലാണ്ട് ഭഗത് ഒരു വലിയൊരു നടനോ അല്ലെങ്കിൽ കഴിവുള്ള ഒരാളോ ഒന്നുമല്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞ് തന്നു നമുക്ക്. ഇനിയൊന്നുമില്ല, ഇനിയൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല.
മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ റേഞ്ചിലുള്ള അഭിനയം അഭിനയിക്കാനും അതുപോലുള്ള കഥാപാത്രങ്ങളോ ഇപ്പം സിനിമയിൽ ഇറങ്ങുന്നില്ല, ഇവർക്ക് കിട്ടുന്നില്ല, ഇവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ നമുക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. ഇനി വല്ല തമിഴിലോ തെലുങ്കിലോ പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ച് രക്ഷപ്പെട്ടോട്ടെ. അല്ലാണ്ട് ഇപ്പോൾ ഭഗതിനെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും മലയാളത്തിലില്ല. പിന്നെ തമിഴിലും തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർക്ക് ചാൻസ് കിട്ടും. ഇവരൊക്കെ തമിഴിലും തെലുങ്കിലും പോവാൻ നല്ലത്. ഇവരൊക്കെ സ്റ്റൈലും അത് തന്നെയാണ്. അഭിനയിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ ഒരുപാട് കേരളത്തിലുണ്ട്. അവരെ കണ്ടെത്താനായിട്ട് ഇവിടുത്തെ ഡയറക്ടർമാർക്ക് സമയമില്ല, അതിൻ്റെ കുറവാണ്. പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയൊരു നടൻ്റെ മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരിൽ സിനിമ പൊക്കോളോ, സിനിമ നന്നാവല്ലോ, നാലാൾ കയറലോ, ആ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് സിനിമ കൊട്ടാലും ആളുണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അത് തരും മൂഢധാരണയാണ്. നിങ്ങൾക്ക് ആ തിയേറ്ററിൽ ആൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കഷ്ടപ്പെടണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നടനോ നടിയോ അല്ലാതെ സിനിമയിലെ ആൾക്കാർ കയറ്റണവർ, ഇവിടെ തിയേറ്ററിലേക്ക് ആളെ കയറ്റേണ്ടത് കഥയാണ്, നല്ല ട്രീറ്റ്മെൻറ്റാണ്, വിഷ്വൽ ട്രീറ്റാണ് വേണ്ടത്. അതിന് ഇനിയിപ്പോൾ പുതുമുഖങ്ങളായാലും വഴികൂടെ പോണ ആൾക്കാരെ അഭിനയിച്ചാലും മതി. ഇനിയിപ്പോൾ കെ ജി ജോർജിനെ പോലെയുള്ള ആൾക്കാരൊക്കെ മൺമറിഞ്ഞു പോയി. ഇനി അങ്ങനത്തെ ഒരു സംവിധായകരൊന്നും ഇനി ജനിക്കോ ഉണ്ടാവോ എന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. നമ്മളിനി നമ്മുടെ മനസ്സിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന എത്ര കഥാപാത്രങ്ങൾ, എത്ര സിനിമകൾ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നടന്ന വഴിക്ക് തെളിച്ച വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കാതെ മലയാള സിനിമ ലോകത്തെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ പല നടന്മാരുടെയും നടികളുടെയും മക്കൾ അഭിനയിച്ച് പലരും കൊഴിഞ്ഞു പോയവരുണ്ട്, പലരും പിടിച്ചു നിൽക്കുന്നവരുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഏത് നടൻ്റെ ആയാലും സൂപ്പർ സ്റ്റാറിൻ്റെ ആയാലും ചെറിയ നടന്മാരെയായാലും മക്കൾ വന്നവരാരും പഴയ മോഹൻലാൽ മമ്മൂട്ടി റേഞ്ചിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവർക്കാർക്കും അച്ഛൻ്റെ കഴിവ് കിട്ടിയിട്ടില്ല. പലയ്ക്കുന്നാരും ഭരത് അവാർഡ് മേടിച്ച ആളാണ്. മേഘനാഥൻ എന്താണ്, ഒരു കപ്പ് മേടിക്കാത്തവരൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതാണ് സ്ഥിതി. ടി ജി രവീരമ്മ ഒരുപാട് വലിയ വില്ലനാണ്, ഇപ്പോഴും പെണ്ണുങ്ങൾ പേടിക്കുന്ന വില്ലനാണ്. ഇപ്പോൾ ആ ടി ജി രവിയുടെ സ്ഥാനം ഇപ്പോൾ മകന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ അച്ഛൻ്റെ സ്ഥാനം ഒരിക്കലും മക്കൾക്ക് കിട്ടിയിട്ടുമില്ല, കിട്ടുമില്ല സിനിമാ ലോകത്ത് എന്ന് പറയുന്നു. ഹിന്ദിയിലൊക്കെ ഉണ്ടായിരിക്കാം, ഇവിടെ അതിനുള്ള കഴിവുള്ള മക്കളെ ഇവരാരും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡ്